ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും. സമത്വ വിരുദ്ധമായ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ കാലത്തിലേക്ക് ഹൃദയത്തിൽ വിശുദ്ധിയുടെ സുവർണ മുദ്രയുള്ള ഒരാൾ പ്രവേശിക്കുന്നു. ജീവിതത്തിലൊരു അവധൂത പാത തിരഞ്ഞെടുത്ത യുഗപ്രഭാവനായ സന്യാസി സഞ്ചരിച്ച ദൂരങ്ങൾ ആധുനിക കേരളത്തിലേക്കുള്ള കല്ലും മുള്ളുമില്ലാത്ത വഴിയായി. മനുഷ്യാന്തസ്സിന് മേൽ മാടമ്പിത്തമണിയിച്ച ചെങ്ങലക്കെട്ടുകളെ തകർത്തെറിഞ്ഞ് ജാതിശാസ്ത്രങ്ങളെ ചുട്ടരിച്ച് അവകാശങ്ങളും അറിവും നേടാനുറച്ച് തങ്ങളുടെ വിശപ്പ് പുരകളിൽ നിന്നും ആയിരങ്ങളും പതിനായിരങ്ങളും ലക്ഷങ്ങളും മനുഷ്യസ്നേഹത്തിൻ്റെ ആ വലിയ തണലിലേക്ക് ആനയിക്കപ്പെട്ടു. അധികാര സോപാനങ്ങളിൽ നടത്തിയ നേരുള്ള പോരാട്ടങ്ങളിലൂടെ ഒരു ജനതയെ ആത്മാഭിമാനത്തിലേക്ക് കൈപിടിച്ചുയർത്തിയ പതിറ്റാണ്ടുകൾക്കിപ്പുറവും ആ ജനതയുടെ ചിന്തകളിൽ ഉണർന്നിരിക്കുന്ന മനുഷ്യൻ്റെ ജാതി മനുഷ്യത്വമാണെന്ന് പഠിപ്പിച്ച മഹാഗുരു. സിദ്ധാർത്ഥനിൽ നിന്ന് ബുദ്ധനിലേക്കെന്ന പോലെ നാണുവാശാടിൽ നിന്ന് ശ്രീനാരായണ ഗുരുവിലേക്കുള്ള പ്രയാണം ചരിത്രത്തെ മാറ്റിമറിച്ച ഒരു മഹാസബരിയാണ്. ആയിരത്തി തൊള്ളായിരത്തി 1925 മഹാത്മാഗാന്ധി വർക്കല ആശ്രമത്തിലെത്തി നാരായണ ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തുന്നത്. ഹിന്ദുമതത്തിലെ വർണ്ണ വ്യത്യാസം പ്രകൃതിക്കനുസരണമായി രൂപപ്പെട്ടതാണെന്ന് കരുതിയ ഗാന്ധി സമീപത്തെ ഒരു മരത്തെ കാണിച്ചുകൊണ്ട് പറഞ്ഞു, അതിലെ ഇലകളെല്ലാം ഒരേപോലെയല്ലോ, വലിപ്പച്ചെറുപ്പം അവയ്ക്കിടയിൽ പ്രകൃതിയാ കാണപ്പെടുന്നില്ലേ, അതുപോലെ മനുഷ്യർ തമ്മിലും ഭിന്നതകൾ ഉണ്ടാകില്ലേ. ഗാന്ധിക്ക് ഗുരു നൽകിയ മറുപടി ഇങ്ങനെയായിരുന്നു, എല്ലാ ഇലകളുടെയും ചാറിനും സത്തിനും ഒരേ ഗുണവും മണവുമാണെങ്കിലും അവയുടെ വലിപ്പച്ചെറുപ്പത്തെ നിയന്ത്രിക്കുന്നത് സൂര്യപ്രകാശവും മണ്ണിൽ നിന്ന് വേരുകൾ വലിച്ചെടുക്കുന്ന ജലത്തിൻ്റെയും ധാതുക്കളുടെയും ലഭ്യതയ്ക്കനുസൃതവുമായാണ്. അതുപോലെ മനുഷ്യരും വ്യത്യസ്തരാകാൻ കാരണം അവർക്ക് ലഭിക്കുന്ന സാമ്പത്തികവും സാമൂഹികവുമായ ചുറ്റുപാടുകൾ കൊണ്ടാണ്. പ്രത്യക്ഷത്തിൽ വ്യത്യസ്തരായി കാണുമെങ്കിലും ഗുണപരമായി എല്ലാം ഒന്നു തന്നെ. ജാതി എന്നത് ബ്രാഹ്മണ്യത്തിൻ്റെ സൃഷ്ടിയാണെന്നും വലിയൊരു വിഭാഗം മനുഷ്യരനുഭവിക്കുന്ന സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം ജാതിയാണെന്നും അത്രമേൽ ലളിതമായി അവതരിപ്പിക്കുകയായിരുന്നു ശ്രീനാരായണ ഗുരു. കേരള ചരിത്രത്തിലെ സുപ്രധാനമായ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം തിരുവനന്തപുരത്ത് ചേർന്ന മഹായോഗത്തിൽ ഗാന്ധി പറഞ്ഞു, പുണ്യാത്മാവായ നാരായണ ഗുരുസ്വാമിയെ കാണാൻ കഴിഞ്ഞത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമായി ഞാൻ കരുതുന്നു. ഒരു ബിംബപ്രതിഷ്ഠ നടത്തുന്നത് അത്ര വലിയ സംഭവമല്ല. പക്ഷേ അനേകം ബിംബപ്രതിഷ്ഠകൾ നടന്നിട്ടുള്ള കേരളത്തിൽ അവയിൽ ഒന്നു മാത്രം ഒരു ഉജ്ജ്വല ചരിത്രമാകണമെങ്കിൽ അതൊരു സാധാരണ സംഭവമായിരിക്കില്ല. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഒരു ചരിത്ര വിസ്ഫോടനമായിരുന്നു. നെയ്യാറ്റിലെ കയത്തിൽ മുങ്ങി ഗുരു പൊക്കിയെടുത്തന്നു പ്രതിഷ്ഠിച്ചത് ആധുനിക കേരളത്തെയാണ്. ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടം വളരെ വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ബ്രാഹ്മണന്റെ ഹോയ്വിളി കേട്ടാൽ കീഴ്ജാതിക്കാർ പേടിച്ചരണ്ടോടിയിരുന്ന ഒരു കാലം. പൊതുവഴി ഉപയോഗിക്കാൻ അവകാശമില്ലാതെ പകൽ വെളിച്ചത്തിൽ ഇറങ്ങാൻ പോലും കഴിയാതെ നോട്ടം കൊണ്ട് പോലും സവർണന് തീണ്ടലാകാതിരിക്കാൻ പൊന്തക്കാടുകളിലൂടെ നൂണ്ട് നൂണ്ട് മനുഷ്യർ നടന്നിരുന്നൊരു കാലം. വിദ്യാഭ്യാസത്തിനോ സ്വത്താർജിക്കാനോ എന്തിന് അവർണജാതിയിലുള്ള സ്ത്രീകൾക്ക് മേൽമുണ്ട് ധരിക്കാൻ പോലുമുള്ള അവകാശം നിഷേധിക്കപ്പെട്ട കാലം. മുലകൾക്ക് പോലും നികുതി നൽകേണ്ടിയിരുന്ന മനുഷ്യവിരുദ്ധമായ സ്മൃതികൾ ഭരിച്ചിരുന്ന കാലം. പൃഷ്ഠത്തിൽ കമ്പി അടിച്ചു കയറ്റി നാട്ടി നിർത്തി കൊല ചെയ്യുന്ന ചിത്രവധത്തിനു വരെ അവർണർ ഇരകളാക്കപ്പെട്ടിരുന്ന കാലം. പുളിച്ചത് എന്ന് പറയാതെ ഉപ്പ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ മനുഷ്യരെ തല്ലിക്കൊന്ന കാലം. ജാതിയുമില്ല മതവുമില്ല ഒരൊറ്റ മനുഷ്യജാതിയുള്ളൂ എന്ന് പറയാൻ 19-ാം നൂറ്റാണ്ടിൻ്റെ അന്ത്യദിശയിൽ തന്നെ തിരുവിതാംകൂറിൽ ഒരു ഹിന്ദുവും ധൈര്യപ്പെടില്ലായിരുന്നു. പക്ഷേ നാരായണ ഗുരു ആ ധൈര്യം കാണിച്ചു. ജാതിശാസനകൾ തെറ്റിച്ചു മാറുമറച്ച ഒരു സ്ത്രീയുടെ മുല മുറിച്ച് നീതി നടപ്പാക്കിയ കാലത്താണ് ഗുരു ജാതിക്കെതിരെ പറഞ്ഞതും പ്രവർത്തിച്ചതുമെന്ന് ഓർക്കണം. വിഗ്രഹപ്രതിഷ്ഠ ബ്രാഹ്മണന്റെ ഏറ്റവും വലിയ അധികാരമായിരുന്നു. എന്നാൽ അരുവിപ്പുറം ശിവപ്രതിഷ്ഠയിലൂടെ ഗുരു ആ അധികാര കേന്ദ്രത്തെ അടിച്ചു തകർത്തു. സവർണാധിപത്യത്തിന്റെ അടിക്കല്ലുകൾ ഇളകുന്നതിൻ്റെ ഒച്ചയാണ് ആ കാലസന്ധിയിൽ അത്രയും കേരളം കേട്ടത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠ ഇളക്കിവിട്ട പരിവർത്തനം കൊടുങ്കാറ്റിന്റെ ശക്തി ആർജിച്ച് കേരളത്തെ ചലിപ്പിച്ചു. ജാതി വേണം അത് കൂടിയേ തീരൂ എന്ന് ശടിച്ച ഒരു ജനതയോട് ഗുരു പ്രഖ്യാപിച്ചത് ഇങ്ങനെയാണ്, ജാതി പോണം, അത് നിരർത്ഥകമാണ്, അനാവശ്യമാണ്, ആത്മനിഷേധമാണ്. ജാതിയിൽ നിന്നും മുക്തി നേടാനുള്ള പ്രധാന മാർഗമായി ഗുരു കണ്ടത് വിദ്യാഭ്യാസത്തെയാണ്. തലമുറകളായി തുടർന്നു പോന്നിരുന്ന എല്ലാ അജ്ഞതയ്ക്കും കാരണം നിരക്ഷരതയാണെന്ന് ഗുരു മനസ്സിലാക്കിയിരുന്നു.
ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രത്യേക പ്രാമുഖ്യം നൽകാനും ഗുരു ഉപദേശിച്ചു. സ്വന്തം കുട്ടികളെയും കഴിയുമെങ്കിൽ അയലത്തെ പാവം കുട്ടികളെയും എന്ത് ത്യാഗം സഹിച്ചായാലും പഠിപ്പിച്ചുയർത്താനാണ് ഗുരു പറഞ്ഞു നൽകിയത്. മെഴുവേലിയിൽ ക്ഷേത്രപ്രതിഷ്ഠ നടത്താൻ ക്ഷണിക്കപ്പെട്ടു ചെന്ന ഗുരു അവിടെ പള്ളിക്കൂടം പ്രതിഷ്ഠിക്കാനാണ് തയ്യാറായത്. അവിടെ ഉണ്ടായിരുന്ന സർപ്പക്കാവ് വെട്ടിത്തെളിച്ച് ആ സ്ഥാനത്ത് ഒരു ഇംഗ്ലീഷ് സ്കൂൾ സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചാണ് ഗുരു അന്ന് മടങ്ങിയത്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട സ്കൂളാണ് പിന്നീട് മൂലൂർ മെമ്മോറിയൽ ഹൈസ്കൂളായി ഉയർന്നത്. ന്യായമായ മാർഗത്തിലൂടെ സാമ്പത്തിക ഭദ്രത കൈവരിക്കാൻ വ്യാവസായികമായ വളർച്ചയുടെ ആവശ്യകതയെക്കുറിച്ച് വരെ ഗുരു തൻ്റെ അനുയായികളെ ബോധ്യപ്പെടുത്തിയിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഒരു സമൂഹത്തിന് പുരോഗതി നേടാനാകൂവെന്ന് ഗുരു ഉദ്ഘോഷിച്ചു. സാമ്പത്തികവും സാമൂഹികവുമായി എത്ര താഴ്ന്ന വിഭാഗത്തിലായാലും തങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന് പ്രഥമ പരിഗണന നൽകുന്ന കേരളത്തിലെ ആ വിദ്യാഭ്യാസ സംസ്കാരം സൃഷ്ടിക്കപ്പെട്ടതിൽ നാരായണ ഗുരു ഉണ്ടാക്കിയ സ്വാധീനം വിസ്മരിച്ചുകൂടാ. ഗുരു പണി കഴിപ്പിച്ച ക്ഷേത്രങ്ങളുടെ നിർമ്മിതികൾ പരിശോധിച്ചാൽ അതിൻ്റെ രാഷ്ട്രീയം വ്യക്തമായി മനസ്സിലാകും. ആദ്യം വളരെ ചെറിയൊരു ക്ഷേത്രം പണിയും, അതിനുശേഷം അതിൻ്റെ മുന്നിൽ വലിയൊരു വഞ്ചി സ്ഥാപിക്കും. വഞ്ചിയിൽ നിന്നും ലഭിക്കുന്ന മൂലധനം ഉപയോഗിച്ച് ഭൂമി വാങ്ങുകയും അവിടെ വിദ്യാലയങ്ങൾ സ്ഥാപിക്കുകയും ചെയ്യും. ഒരു ഗുരുകുല വിദ്യാഭ്യാസ സമ്പ്രദായം വളർത്തും. ഒടുവിൽ വിഗ്രഹത്തിന് പകരം കണ്ണാടികളും കെടാവിളക്കുമാണ് ഗുരു പ്രതിഷ്ഠിച്ചത്. പിന്നീട് പുറപ്പെടുവിച്ച സന്ദേശത്തിൽ നമുക്കിനി വേണ്ടത് ദേവാലയങ്ങളല്ല വിദ്യാലയങ്ങളാണെന്ന് ഗുരു പ്രഖ്യാപിച്ചു. അവനിവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിയിൽ ആദിമമായ ഒരു ആത്മരൂപം, അവനവൻ ആത്മസുഖത്തിനാചരിക്കുന്നവ അപരന്യ സുഖത്തിനായി വരേണം. ഞാനും നീയും തമ്മിൽ ഭേദമില്ലെന്ന ഗുരുവിൻ്റെ ഈ വാക്കുകളാണ് ശരിയായ അദ്വൈതം കുടികൊള്ളുന്നത്. ഒരു സന്യാസിക്ക് ലോകത്തിന് നൽകാവുന്ന ഏറ്റവും വലിയ ഉപദേശമാണത്. നീയല്ലോ സൃഷ്ടിയും സൃഷ്ടാവായതും സൃഷ്ടിജാലവുമെന്ന് തുടങ്ങി നിന്നിലെ സ്പന്ദമാകണമെന്ന് ഗുരു പറയുന്നു. ഇത്രയും ഭൗതികമായൊരു ദൈവദർശനം ലോകത്ത് മറ്റാരും പറഞ്ഞിട്ടുണ്ടാകില്ല. നാരായണ ഗുരുവിൻ്റെ കർമ്മപദ്ധതിയിലെ മുഖ്യ ഇനം തൻ്റെ അളവറ്ററിവ് ശിഷ്യർക്കും ലോകത്തിനും പകർന്നു കൊടുക്കുകയായിരുന്നു. ഗുരുവിൻ്റെ ശിഷ്യപരമ്പര രാജ്യം കണ്ട മഹാരഥന്മാരാണ്. മലയാള കവിതയുടെ കാൽപ്പനിക വസന്തത്തിന് തുടക്കം കുറിച്ച മഹാകവി കുമാരനാശാൻ, ഡോക്ടറും ബാക്ടീരിയോളജി വിദഗ്ധനും കേരള ശില്പികളിൽ ഒരാളുമായ ഡോക്ടർ പൽപു, കേരള അംബേദ്കർ എന്ന് വിളിക്കപ്പെടുന്ന സഹോദരൻ അയ്യപ്പൻ, തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസ പദ്ധതി ആവിഷ്കരിക്കാൻ ഗുരുവിനൊപ്പം പ്രവർത്തിച്ച വിദേശിയായ ഏണസ്റ്റ് ക്ലാർക്ക്, പുരോഗമന മലയാള സാഹിത്യത്തിൻ്റെ വക്താവും പണ്ഡിതനും കേരള യുക്തിവാദ പ്രസ്ഥാനത്തിന് തുടക്കം കുറിക്കുകയും ചെയ്ത കുറ്റിപ്പുഴ കൃഷ്ണപിള്ള, അങ്ങനെ നീളുന്നു മഹത്തായ ആ ശിഷ്യപരമ്പര. ഗുരുവുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം സാക്ഷാൽ രബീന്ദ്രനാഥ ടാഗോർ കുറിച്ചത് ഇങ്ങനെയാണ്: ഞാൻ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലും സഞ്ചരിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ പല മഹാന്മാരെയും മഹർഷിമാരെയും കണ്ടു. എന്നാൽ മലയാളത്തിലെ നാരായണ ഗുരുവിനേക്കാളും എന്തിന് അദ്ദേഹത്തോട് തുല്യനായൊരു മഹാപുരുഷനെയും എനിക്കെവിടെയും കാണാൻ കഴിഞ്ഞിട്ടില്ല. ഏതോ ബിന്ദുവിലേക്ക് ഉറപ്പിച്ച യോഗ നയനങ്ങളും ചൈതന്യം തുളുമ്പുന്ന ആ മുഖ തേജസ്സും ഞാൻ ഒരു കാലത്തും മറക്കില്ല. 1918-1926 കാലഘട്ടത്തിനിടയിൽ സിലോണിലേക്ക്, അതായത് ഇന്നത്തെ ശ്രീലങ്കയിലേക്ക്, ഗുരു പലതവണ യാത്ര ചെയ്യുന്നുണ്ട്. ഇതിനുശേഷമാണ് ഗുരു കണ്ണാടി പ്രതിഷ്ഠ നടത്തുന്നത്. ബുദ്ധനിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഈ പ്രതിഷ്ഠയെന്ന് ചരിത്രപരമായി വായിക്കാം. യു ആർ ദ ലൈറ്റ് ഓഫ് യുവർ സെൽഫ് എന്ന ബുദ്ധൻ്റെ ഐഡിയോളജിയാണ് ഗുരു മലയാള നാട്ടിലേക്ക് പറിച്ചു നട്ടത്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്ക് ഏതാനും വർഷങ്ങൾക്കിപ്പുറം വെള്ളക്കാളകൾ വലിക്കുന്ന വില്ലുവണ്ടിയെ തലപ്പാവണിഞ്ഞൊരാൾ ഉരുക്കുപോൾ ഉറച്ചു തെളിച്ചു. ജാതിശാസനകളെ ചവിട്ടിഞ്ഞരിച്ച് കാളിയുടെ കാളക്കുട്ടികൾ ചരിത്രത്തിലേക്ക് നടന്നു. മഹാത്മാ അയ്യങ്കാളിയുടെ അന്നുരുവം കൊണ്ട സമരപ്രകമ്പനം അന്നോളം രാജപാതകളിൽ നിന്ന് അടിയകം നകറ്റി നിർത്തപ്പെട്ട മനുഷ്യരെ തങ്ങൾ ആണ്ടുപോയ ദുരിതാന്തകാരത്തിൽ നിന്നുണർത്തി. അയ്യൻ്റെ ആ യാത്ര തിരുവിതാംകൂർ രാജാവ് എല്ലാവർക്കും പൊതുനിരത്തിലൂടെ സഞ്ചാര സ്വാതന്ത്ര്യം അനുവദിച്ച് ഉത്തരവിറക്കും വരെ തുടർന്നു. ഊരൂട്ടമ്പലത്തെ ഒരു വിദ്യാലയം ജാതിഭ്രാന്തന്മാർ ചുട്ടുകരിച്ചത് പഞ്ചമി എന്ന പുലയ പെൺകുട്ടിയെ അയ്യങ്കാളി അവിടെ പഠിപ്പിക്കാൻ കൊണ്ടിരുത്തി എന്ന കാരണത്താലാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിക്കാൻ അനുവദിച്ചില്ലെങ്കിൽ നിങ്ങളുടെ പാഠം കൊയ്യില്ലെന്ന അയ്യൻ്റെ സമരപ്രഖ്യാപനം കേരളം കണ്ട ആദ്യത്തെ പണിമുടക്കായി. 1.5 വർഷം തിരുവിതാംകൂറിലെ പാഠങ്ങൾ തരിച്ചു കിടന്നു. ഒട്ടിയ വയറും ഉജ്ജ്വല സ്വപ്നങ്ങളുമായി 1.5 വർഷം കാണായ പാഠത്തല്ല മുട്ടിപ്പുല്ലു കുരുത്തു. സമരത്തിനൊടുവിൽ അയ്യങ്കാളിയുമായി ഉണ്ടാക്കിയ ഉടമ്പടിയിലൂടെ വിദ്യാഭ്യാസ വിളംബരം സ്വാത്വകമായി. വിദ്യാഭ്യാസത്തിന് അവകാശമില്ലാതിരുന്ന തൻ്റെ ജനതയ്ക്കായി സ്വന്തമായി പള്ളിക്കുടം വരെ സ്ഥാപിച്ച് മറ്റൊരു വിപ്ലവത്തിന് അയ്യൻ തിരികൊളുത്തി. മനുഷ്യാന്തസ്സിന് മേൽ മാടമ്പിത്തമണിയിച്ച കല്ലുമാലകളും ഇരുമ്പുവളകളും പൊട്ടിച്ചെറിയാൻ അയ്യൻ ആഹ്വാനം ചെയ്തു. കൊല്ലം പീരങ്കി മൈതാനത്ത് അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ നടന്ന ആ സ്ത്രീ മുന്നേറ്റം സവർണ ആണധികാരത്തിൻ്റെ ഗിരിശൃംഗങ്ങളെ അടിച്ചു തകർത്തു. തിരുവനന്തപുരത്തെ പഴയ വിജെറ്റ് ഹാളിൽ ചേർന്നിരുന്ന ശ്രീമൂലം പ്രജാസഭയിൽ നീണ്ട 2.5 പതിറ്റാണ്ട് കാലം അടിച്ചമർത്തപ്പെട്ട ജനങ്ങളുടെ അവകാശങ്ങൾക്കായി അയ്യങ്കാളി ശബ്ദമുയർത്തി.
ഇന്ന് ബി ജെ ടി ഹാൾ എന്ന പേരില്ല, കാലം അതിന് നൽകിയ പുതിയ പേര് അയ്യങ്കാളി ഹാൾ എന്നാണ്. അരുവിപ്പുറം ശിവപ്രതിഷ്ഠയ്ക്കും വില്ലുവണ്ടി സമരത്തിനും പിന്നാലെ ഉണ്ടായ നവോത്ഥാന വിപ്ലവമാണ് പിൽക്കാലത്തെ കേരളത്തിന്റെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക മാറ്റങ്ങൾക്കെല്ലാം കളമൊരുക്കിയത്. കേരളത്തെ ആധുനികവൽക്കരിക്കാൻ ഗുരു സ്വീകരിച്ച മാർഗങ്ങളെക്കുറിച്ച് ഇന്നും വളരെ കുറച്ചു പേർക്ക് മാത്രമേ കൃത്യമായി പഠിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ശ്രീനാരായണ ഗുരു ഏതെങ്കിലും ഒരു ജാതിയുടെയോ മതത്തിൻ്റെയോ ആളായിരുന്നില്ല, മനുഷ്യജാതിയും മനുഷ്യ സ്നേഹവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾക്ക് അടിസ്ഥാനം. 1916 പ്രബുദ്ധ കേരളം എന്ന പത്രത്തിലെ ഒരു വിളംബരത്തിലൂടെ ഇത് അദ്ദേഹം ലോകത്തെ അറിയിച്ചു. നമുക്ക് ജാതിയില്ല എന്നാണ് ഗുരു അന്ന് പ്രഖ്യാപിച്ചത്. ആരിലും ഒരു തത്വശാസ്ത്രവും അടിച്ചേൽപ്പിക്കാൻ ഗുരു ഒരു കാലത്തും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഗുരുവിൻ്റെ മനോഗതി അദ്ദേഹത്തിൻ്റെ നിശബ്ദമായ പ്രവൃത്തികൾ കൊണ്ടും സൗമ്യമായ സംഭാഷണം കൊണ്ടും ജനങ്ങൾ മനസ്സിലാക്കിയിരുന്നു. എത്ര രൂഢമൂലമായ ആചാരമോ വിശ്വാസമോ ആയിക്കൊള്ളട്ടെ, ഉപേക്ഷിച്ചേക്കൂ എന്ന് ഗുരു പറഞ്ഞാൽ ഒരു ജനത യാതൊരു മടിയും കൂടാതെ അത് ഉപേക്ഷിച്ചിരുന്നു. 3 ദശാബ്ദക്കാലം നാരായണ ഗുരുവും അനുയായികളും നടത്തിയ അതിമഹത്തായ അത്യധ്വാനത്തിൻ്റെ കൂടി ഫലമാണ് ഇന്ന് നാം കാണുന്ന കേരളം.